ഇടുക്കുച്ചി കണ്ണങ്ങാട്ട് റോഡിലുണ്ടായ വാഹന അപകടത്തിൽ തുറവൂർ തെക്ക് പള്ളിത്തോട് സ്വദേശി വലിയ വീട്ടിൽ ഡോൺ ബോസ്കോ നിര്യാതനായി. കണ്ണങ്ങാട്ട് റോഡിൽ സെന്റ് മേരീസ് കുരിശുപള്ളിക്ക് സമീപം എതിരെ വന്ന വാഹനം നേർക്കുനേറിടിച്ചാണ് അപകടമുണ്ടായത്. പെരുമ്പടപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കണ്ണങ്ങാട്ട് റോഡിൽ സ്ഥിരമായി വാഹനാപകടം ഉണ്ടാകുന്നത് ജനങ്ങളിൽ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നു. അമിത വേഗതയാണ് പലപ്പോഴും ഇതിന് കാരണമാകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഏകദേശം 1:05 കണ്ണങ്ങാട്ട് കപ്പലുകളുടെ ഭാഗത്തുണ്ടായ ഒരു ആക്സിഡന്റ്. നമ്മുടെ ഈ കണ്ണങ്ങാട്ട് ഐലൻഡ് പാലത്തിലേക്ക് പോകുന്ന റോഡ് വളരെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ടും ഇവിടെ ഇതിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ച് പോകുന്നത് കൊണ്ടും ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഒരു സ്പീഡ് ബ്രേക്ക് അത് നമ്മുടെ ഈ റോഡിൽ സ്ഥാപിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ സൈൻ ബോർഡുകൾ ദിശാസൂചികകളും അടിയന്തരമായിട്ട് ഇവിടെ സ്ഥാപിക്കുകയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഓവർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടത്തിൽ സത്യത്തിൽ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം ഈ കണ്ണങ്ങാട്ട് പ്രദേശത്ത് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ഒരു മനുഷ്യജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ അപകടം എത്തിയെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലാണ് ഈ പരിസരവാസികൾക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല പല ആളുകളും ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുവാൻ മടിക്കുന്നതും ചില കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുമായിട്ട് സംസാരിച്ചത് ഇതിലൂടെ സഞ്ചരിക്കുന്ന പല അമ്മമാരും രാവിലെ കുട്ടികളുമായി സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരത്തിലും അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ബൈക്കുകൾ ഇടിച്ചിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് ഓടിച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി ഈ പ്രദേശത്തുണ്ട് എന്നാണ് ഇപ്പോൾ പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യാത്ര ചെയ്യുന്ന ഈ വാഹനങ്ങളിലെ അത് ഓവർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഒന്ന് നിലയ്ക്ക് നിർത്തേണ്ടത് ഇവിടെ അത്യാവശ്യമായിരിക്കും. അവർക്ക് ജനങ്ങളുടെ സ്വയം ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ഇവിടെ വാഹനങ്ങൾ സഞ്ചരിച്ച് പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ അറിയാനികൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയോടെ ഉറപ്പുവരുത്തണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഒരു ജീവനോടെ പൊളിഞ്ഞിരിക്കുന്നത്. ഇത്രയും ചെറിയൊരു ഇടവഴിയിൽ ഇങ്ങനെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപ്പോൾ ഒരു മരണം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ ആ ബൈക്ക് അത്രക്ക് അമിത വേഗതയിൽ വന്നിട്ടാണ്. സത്യത്തിൽ ഈ റോഡിൽ ഒത്തിരിയേറെ ഇതുണ്ട്, പാർക്കിംഗ് അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങുണ്ട്. അതിവിടെ തന്നെ കുറേ സ്ഥലങ്ങളിൽ പേയാൻ പാർക്കിംഗ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അവരോട് പറഞ്ഞ് അവർക്ക് ഫൈനല്ല ഉദ്ദേശിക്കുന്നത്, അവരോട് പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെതായ സ്ഥലങ്ങളിൽ ഇടാനും അതേപോലെ തന്നെ ഇതേപോലെയുള്ള അപകടങ്ങൾ, കാരണം സ്പീഡ് ബ്രേക്കറോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്ത് യുവാക്കളെ ബോധവൽക്കരിക്കണം. കാരണം ഇതൊരു അപകടത്തിൽ ഒരു ജീവൻ പൊലിക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ കാര്യമാണ്. നമ്മളിൽ നേരെ കിഴക്കോട്ട് വണ്ടി എല്ലാ വണ്ടിയിലും ഞാനിത് പരപ്പാട് കാണുന്നത് ഈ വണ്ടി തമ്മിലുള്ള ഉത്തരം ഇതൊക്കെ. അപ്പം വൺ വേ ഈ നിങ്ങളൊക്കെ വൺ വേ ആക്കാൻ പറ്റുള്ളൂ, നമുക്ക് അപകടത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. വണ്ടി തമ്മിൽ ഒഴിച്ച് പോകുന്നതും ഭയങ്കര ഇതാണത്, ഗതാഗത കുരുക്ക് തന്നെയാണത്. വൺ വേ അല്ല എന്തൊക്കെ തന്നെ ആക്കലും ട്രാഫിക് പോലീസും അതുപോലെ കൺസ്യൂമാരും ഇടപെട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും അനധികൃതമായി പാർക്കിംഗുകൾ നടത്തുന്നതും ശ്രദ്ധയില്ലാതെ വാഹനങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കുന്നതുമാണ് വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും കാൽനട യാത്രക്കാരെ പോലും പലപ്പോഴും ഇടിച്ചു തെറിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. ഡോൺ ബോസ്കോയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുറവൂർ തെക്ക് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെള്ളിയാഴ്ച സംസ്കാരം നടക്കും. ഭാര്യ ദീപ, മക്കൾ സോണി, ആരോൺ എന്നിവരും മരുമകൻ വിമലുമാണ്. മകൻ പള്ളിത്തോട് സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മുഗൾ ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്യുകയാണ് ഡോൺ ബോസ്കോ. ഇടുക്കുച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബൽ.